കപ്പലും കപ്പിത്താനുമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ യഥാർത്ഥത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ ഏതാണ് എന്ന് യു ഡി എഫിലെ പ്രമുഖ ഘടകകക്ഷിയായ ആർ എസ് പിയുടെ നേതാവ് ഷിബു ബേബി ജോൺ വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് എന്ന കപ്പൽ മുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ മുങ്ങുന്ന കപ്പലല്ല മുക്കുന്ന കപ്പലാണ് എന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത് കപ്പിത്താന്മാർ തന്നെ കപ്പൽ മുക്കിക്കൊണ്ടേയിരിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ സർക്കാരാണ് മുങ്ങുന്ന കപ്പൽ എന്നും അതിൻ്റെ കപ്പിത്താനായ മുഖ്യമന്ത്രിയെ കാണാനില്ല എന്നുമൊക്കെ ഇന്നലെ വരെ ആക്ഷേപം ഉന്നയിച്ചവർ തന്നെയാണ് യഥാർത്ഥത്തിൽ മുങ്ങുന്ന കപ്പൽ കോൺഗ്രസ് ആണ് എന്നും ആ കപ്പലിനെ അതിൻ്റെ കപ്പിത്താൻമാർ തന്നെ മുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും തിരികെ പറയുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം മുങ്ങി താഴാൻ പോകുന്ന ഒരു കപ്പലിൽ അതിൻ്റെ സഹയാത്രികർ എങ്ങനെയാണ് കൂടി നിൽക്കുക എന്നുള്ള ചോദ്യവും ഷിബു ബേബി ജോൺ ഉന്നയിക്കുന്നുണ്ട് യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്നുള്ള തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് ആർ എസ് പി നേതാവ് ഇത്തരമൊരു നിലപാട് കൂടി വ്യക്തമാക്കുന്നത് നാൽപ്പത് ദിവസമായിട്ടും ഉഭയകക്ഷി ചർച്ചകൾ അനിവാര്യമാണ് എന്നുള്ള തങ്ങളുടെ കത്തിന് യു നേതൃത്വം ഒരു മറുപടി പോലും നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആർ എസ് പി മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട എന്നും ഇനി ഈ കൂട്ടരോടൊപ്പം നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുമുള്ള തിരിച്ചറിവിലേക്ക് എത്തുന്നത് അപ്പോഴേക്കും ആർ എസ് പി കാരും കോൺഗ്രസിൻ്റെ സൈബർ അണികൾക്കൊക്കെ വെറുക്കപ്പെട്ടവരായി മാറിയിരിക്കുന്നു ഇപ്പോൾ ആർ എസ് പിരുവിളിക്കുകയാണ് ഒരു സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിഞ്ഞോടാ കഴിഞ്ഞ രണ്ട് തവണയായി വട്ടപൂജ്യന്മാരല്ലേ നിന്നെയൊക്കെ കൊണ്ട് എന്തൊരു ഉപയോഗം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ചാണ് കോൺഗ്രസ് ഈ നിലയിലായത് എന്ന് ഇത് ഇവിടുത്തെ മാത്രം കാര്യമല്ല ഷിബു പറഞ്ഞത് കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള ഒരവസ്ഥയാണ് രാജ്യവ്യാപകമായി അതിൻ്റെ കപ്പിത്താന്മാർ തന്നെ ആ കപ്പലിനെ കപ്പലിന് ഇരിക്കുകയാണ് ആകെ ഭരണമുള്ള പഞ്ചാബിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും പോലും അവിടുത്തെ കപ്പിത്താന്മാരും അങ്ങ് ഹൈക്കമാൻഡിലെ കപ്പിത്താന്മാരും കൂടി കപ്പലിന് പഞ്ചാബിൽ ഇനി ഭരണം നിലനിർത്താനാകുമെന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രം മതിയാകും ആ നിലയിൽ അവിടെ ആഭ്യന്തര കലാപം രൂക്ഷമായി കഴിഞ്ഞു രാജസ്ഥാനും ഛത്തീസ്ഗഡുമൊക്കെ അടുത്ത ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിയുടെ കൈകളിലേക്ക് ഭദ്രമായെത്തും ആ നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് തെരഞ്ഞെടുപ്പ് ജനങ്ങളെ വിട്ടികളാക്കുന്ന തരത്തിലാണ് കേരളത്തിലും സംഭവിക്കുന്നത് അതൊക്കെ തന്നെയാണ് ആരാണ് കേവന്മാർ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിനകത്തെ തർക്കം പുതിയ നേതൃത്വമാണോ പഴയ നേതൃത്വമാണോ ഗ്രൂപ്പ് ഉണ്ടോ ഗ്രൂപ്പ് ഇല്ലയോ എന്നുള്ളതാണ് നാട്ടുകാരെ കൊണ്ട് അത് വിധം പറയിപ്പിക്കാതെ സമവായത്തിൻ്റെ പാതയിൽ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ആർ എസ് പി ഉന്നയിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വിഷമമാണ് പാർലമെൻറ്റിൽ പ്രേമേന്ദ്രൻ ജയിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ നിയമസഭ കാണിക്കില്ല എന്ന പിണറായി വിജയൻ്റെ പഴയ വെല്ലുവിളി അത് കഴിഞ്ഞ രണ്ട് തവണയായി അതേപടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആർ എസ് പിക്ക് തങ്ങളുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ അവർത്ത വേദനയോടുകൂടി ഈ കപ്പിത്താൻമാർ മുക്കിക്കൊണ്ടേയിരിക്കുന്ന കപ്പലിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന് പറയുമ്പോൾ അതുമൊരു തിരിച്ചറിവിൻ്റെ കാര്യമാണ് കാരണം ജീവൻ നഷ്ടപ്പെടാൻ പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് നേരത്തെ വിളിച്ചിട്ട് ഓടി വന്ന് ഈ കപ്പലിൽ കയറിയതാണ് വേറൊരു വിഭാഗത്തെ ഇനിയിപ്പോൾ ആ കപ്പലിലേക്ക് തന്നെ ചെന്ന് കയറാനാകുമോ എന്നൊക്കെ അവർക്ക് ചിന്തിക്കേണ്ടി വരും അങ്ങനെ ഒരു ഉറപ്പ് പോലും ഇല്ലാത്ത ഘട്ടത്തിലും ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടാണ് യു ഡി എഫ് എന്നുള്ള സംവിധാനത്തിൻ്റെ ആ ഏറ്റവും ഗുരുതരമായ അവസ്ഥ ബോധ്യപ്പെടുന്നത് കൊണ്ടാണ്